നമസ്കാരം. സംസ്ഥാനത്ത് മങ്കിപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളങ്ങളിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു വരുന്നത്. വിദേശത്തു നിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനും അവർക്ക് വിദഗ്ധ പരിചരണം ഉറപ്പാക്കുന്നതിനുമാണ് ഇത്. സംശയനിവാരണത്തിനും ഹെൽപ്പ് ഡെസ്ക് ഉപകരിക്കും. പരിശീലനം സിദ്ധിച്ച ജീവനക്കാരെയാണ് ഹെൽപ്പ് ഡെസ്കുകളിൽ നിയോഗിച്ചിരിക്കുന്നത്. ജില്ലകളിൽ ഐസൊലേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇതുകൂടാതെ വിമാനത്താവളങ്ങളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അനൗൺസ്മെന്റ് നടത്തും. കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മങ്കിപോക്സ് റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവർ പനിയോടൊപ്പം ശരീരത്തിൽ തടുപ്പുകൾ അല്ലെങ്കിൽ കുമിളകൾ, തലവേദന, ശരീരവേദന, പേശിവേദന, തൊണ്ടവേദന, ഭക്ഷണം ഇറക്കാൻ പ്രയാസം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വിമാനത്താവളങ്ങളിലെ ഹെൽപ്പ് ഡെസ്കിനെ സമീപിക്കണം എന്ന നിർദ്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഉള്ളവർ വീട്ടിൽ 21 ദിവസം വായുസഞ്ചാരമുള്ള മുറിയിൽ കഴിയണം. ഇക്കാലയളവിൽ വീട്ടിലെ ഗർഭിണികളുമായോ കുട്ടികളുമായോ പ്രതിരോധ ശേഷി കുറഞ്ഞവരുമായോ അടുത്ത് ഇടപഴകാൻ പാടില്ല. ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ ദിശ 104 10 56 04 71 255 2 0 5 6 എന്നീ നമ്പറുകളിൽ വിളിക്കണം. അതേസമയം മങ്കിപോക്സ് പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് വിപുലമായ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. 1200ലധികം സർക്കാർ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ IMA സഹകരിച്ച് സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും പ്രൈവറ്റ് പ്രാക്ടീഷണർമാർക്കും ആയുഷ് മേഖലയിലെ ഡോക്ടർമാർക്കും പരിശീലനം നൽകും. ആരോഗ്യവകുപ്പ് കിലയുടെ സഹകരണത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം July 18 രാവിലെ 11 മണി മുതൽ 12 മണി വരെ പരിശീലനവും സംശയ നിവാരണവും ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യ വളണ്ടിയർമാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരെ ഉദ്ദേശിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മങ്കിപോക്സിൽ ആശങ്ക വേണ്ട എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. രോഗിയുമായി അടുത്ത് ഇടപെട്ട 2 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ് ആണ് എന്ന് അവർ വ്യക്തമാക്കി. 5 ജില്ലകളിൽ നിന്നുള്ളവരെ നിരീക്ഷിക്കുന്നത് തുടരുന്നുണ്ട് എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സംഘവുമായി നാളെ ആശയവിനിമയം നടത്തുമെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. മങ്കിപോക്സിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് വിദഗ്ധ പരിശീലനം ലഭ്യമാക്കും. രോഗിയുമായി മുഖാമുഖം വരിക, രോഗി ധരിച്ച വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, കിടക്ക എന്നിവ ഉപയോഗിക്കുക, PPE കിറ്റ് ഇടാതെ സമീപിക്കുക, രോഗം വന്നയാളുമായി ലൈംഗിക ബന്ധം പുലർത്തുക എന്നിവ ക്ലോസ് കോൺടാക്റ്റ് ആയി വരും.